Friends, about 3/4 of a century ago, I was born in the beautiful land of Kerala as a result of a biological and a geographical accident over which I had neither control nor choice. Circumstances took me to the equally beautiful island of Sri Lanka. In Sri Lanka, I took the citizenship. I am highly respected and loved by millions in that country, by those who are capable of using their power of reasoning without any impediment of creeds and dogmas, and also bitterly hated by many more, by those who could not make use of that mental faculty. I am indebted to Manilas for giving me this opportunity in my old age to meet millions through this film. Human mind is extremely susceptible to adverse experiences in life, and as a result, there can be mental aberrations and obsessions. Primitive man sought to rectify this kind of mental abnormalities by seeking black magic, popularly known as witchcraft, or white magic, popularly known as religious ritual. In this true story you are going to see today, you will see a widowed villager trying to cure the neurosis of his son-in-law to behave like a normal husband towards his only daughter by seeking magical practices and finally failing miserably. Finally, success is achieved by the intelligent wife herself, adopting certain behavioral patterns at the advice of a psychiatrist in transforming her neurotic husband into a normal man. This story, it is hoped, will be an eye-opener to millions and an object lesson for a few to discard the foolish belief in magical cure and seeking scientific solutions. I congratulate Manilas for their venture into a new field in filmmaking in India, bringing known to the public little known facts about human mind. Thank you. Aravindan avargale njan ningalkku pariyayappeduttunnu. Mr. Aravindane കോളേജിലെ ഒരു ലെക്ചറായി കിട്ടിയത് ഈ കോളേജിന് തന്നെ അഭിമാനകരമാണ്. ഇദ്ദേഹം ഇതിനു മുൻപിരുന്ന കോളേജിൽ തന്നെ പ്രഗത്ഭനായ ഒരു അധ്യാപകൻ എന്ന പേര് സമ്പാദിച്ചിട്ടുണ്ട്. പ്രശസ്തനായ ഒരു കവി, ഗാനരചയിതാവ്, കലാകാരൻ വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനും പ്രഗൽഭനും സുമുഖനുമായ അരവിന്ദൻ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിനെ ഒരു സമ്പത്താണ്. ഈ കോളേജിലെ പ്രൊഫസർ എന്നുള്ള നിലയിലും മറ്റ് അധ്യാപകരെയും വിദ്യാർത്ഥിനികളെയും പ്രതിനിധീകരിച്ചും ഞാൻ ഇദ്ദേഹത്തെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം മിസ്റ്റർ അരവിന്ദന്റെ കവിതാഭാഗം കോളേജിലെ വിദ്യാർത്ഥിനിയായ രാധ ചൊല്ലുന്നതാണ്. दुखम मारी अरुद वर्ष दुखम मारे अम्मा वीटल नाटिल निकान मनप्रयासम या स्थल वांग अदे क्लास फलप्रदा आत्मा सहकरण आवश्यक സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ചില ധാരണകൾ ലെക്ചറർമാർ ക്ലാസ്സിൽ വന്ന് പ്രസംഗിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ അതാത് വിഷയങ്ങളെക്കുറിച്ച് ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു ചർച്ചയാണ് ഇന്ന് ആവശ്യം. വിശേഷിച്ചും സാഹിത്യത്തെക്കുറിച്ച് ആ രീതിയാണ് ഏറ്റവും നല്ലത്. അഭിജ്ഞാന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനാണ് പ്രൊഫസർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു വിഷയമാണ്. വിശ്വോത്തരമായ ഒരു പ്രേമ കാവ്യമാണ് കാളിദാസന്റെ ശാകുന്തളം. ആ നാടകത്തെക്കുറിച്ച് നാളെ സാമാന്യമായി നിങ്ങളോട് ഞാൻ സംസാരിക്കും. ഇനി നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തും. അരവിന്ദൻ അരവിന്ദൻ ഇപ്പോൾ ക്ലാസ്സില്ലേ? ഇല്ല, എന്നാൽ ഞാൻ ക്ലാസ്സിൽ പോവുകയാണ്. സാറിന്റെ കവിത ഞാൻ പാടി ബോറാക്കിയില്ലല്ലോ? ബോറാക്കിയില്ലെന്ന് മാത്രമല്ല, എന്റെ കവിതയ്ക്ക് ജീവനും ഓജസ്സും നൽകിയത് രാധയാണ്. അലൗകികമായ ഒരു ശബ്ദത്തിന്റെ ഉടമസ്ഥ കൂടിയാണ് രാധയെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്യും. മറ്റാരും അഭിനന്ദിക്കുന്നതിനേക്കാൾ ഞാൻ അതിന് വില കൽപ്പിക്കുന്നു. അതിരിക്കട്ടെ, കലയോട് മാത്രമേ ഉള്ളൂ പ്രതിപത്തി. പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? പഠിത്തത്തിൽ ഞാൻ മഹാമോശമാണ് സാർ. കഷ്ടിച്ച് ജയിച്ചു കിട്ടിയ ഭാഗ്യം. അത് പറ്റില്ല. രാധയുടെ സബ്ജക്ട് സാഹിത്യമാണ്. നല്ല അറിവ് സമ്പാദിക്കുന്നതോടൊപ്പം റാങ്ക് കൂടി പാസ്സാകുകയും വേണം. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ക്ലാസ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഇവിടെ വരും. ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ തരാം. ഇവിടെ ടീച്ചേഴ്സ് വന്നിച്ചാൽ മതി. ഇവിടെ ഉണ്ട്. ഈ ദേഹത്തൊന്ന് വീഴാതെ. അച്ഛന് വയസ്സായില്ലേ? രാധക്കുഞ്ഞിന്റെ വിചാരം ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്നാ. പിന്നെ ഞാൻ കഴിവിയാണോ? എന്റെ മോൾ എനിക്ക് എന്നും കുഞ്ഞ് എന്നെ കുറിപ്പേ. അവളെ അല്ലാതെ ഞാൻ വേറെ ആരെ ലാളിക്കാനാ? ആ കൂടെ ഈ ഒന്നിനെ തന്നിട്ട് അവള് പോയി. എന്തിനാ അങ്ങനെ 10 പലതും? ഐശ്വര്യമുള്ള ഒന്ന് പോരെ. 5-6 വർഷം കൂടി കഴിയട്ടെ. കുഞ്ഞുങ്ങളുടെ ശല്യം കൊണ്ട് പണിക്കിറങ്ങുന്നതിന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും പറഞ്ഞ് കുറിപ്പ് അവളെ ചുണ്ടി പിടിപ്പിക്കും. അച്ഛാ, നാളെ മുതൽ ഞാൻ വൈകിട്ട് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. എനിക്ക് ട്യൂഷൻ മലയാളം. അരവിന്ദ് സാർ. പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നുകൊണ്ട് സാഹിത്യം പഠിക്കാൻ സാധ്യമല്ലെന്നാണ് രാധയോട് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. വായിക്കുക, വീണ്ടും വായിക്കുക. വീണ്ടും വീണ്ടും വായിക്കുക. മലയാളികൾ ഒരു ചെറിയ ജനവിഭാഗമാണെങ്കിലും മലയാളത്തിന് വളരെ വലിയ ഗ്രന്ഥസമ്പത്തുണ്ട്. അതിനു പുറമെ വിശ്വസാഹിത്യത്തിലെ ഉന്നതങ്ങളായ കൃതികളുമായി രാധ പരിചയപ്പെടുകയും വേണം. ഉടനെ തന്നെ വായിച്ചു തുടങ്ങേണ്ട കുറേ പുസ്തകങ്ങൾ ഞാൻ തരാം. ജി എസുകൾക്കുണ്ടാകാറുള്ള വ്യക്തിജീവിതത്തിലെ തകരാറുകൾ കാളിദാസനും ഉണ്ടായിരുന്നു എന്നാണ് ചില അഭിപ്രായഗതികൾ. ലൈംഗിക ജീവിതത്തിൽ വളരെ വലിയ അരാജകത്വമുള്ള ആളായിരുന്നു കാളിദാസൻ എന്ന് പറയപ്പെടുന്നു. അതേപ്പറ്റിയൊന്നും ഇവിടെ വിശദമായി പറയേണ്ട കാര്യമില്ല. അതേപ്പറ്റി കൂടി വിശദമായി പറയൂ സാർ. കാളിദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഞാൻ പറയാം. ഭോജ് രാജാവിന്റെ പത്നിയുമായി കാളിദാസന് ലൈംഗിക ബന്ധമുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ഭോജൻ കാളിദാസനുമായി പിണങ്ങി. ജീവഭയമോർത്ത് കാളിദാസൻ ഒടുവിൽ പോയി സിലോണിലെത്തി. ഒരു കവി എന്ന നിലയിൽ കാളിദാസനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന ഭോജൻ ഒരു സമസ്യ പ്രസിദ്ധീകരിച്ചു. കുസുമേ കുസുമോൽപത്തി ശ്രൂയതേ എന്നത് ദൃശ്യതേ എന്നായിരുന്നു ആ സമസ്യ. അത് പൂരിപ്പിക്കുന്നവർക്ക് 20,000 വരാഹം കൊടുക്കാമെന്ന് ഭോജൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കാളിദാസൻ പൂരിപ്പിച്ചാൽ ഭോജന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഭോജൻ അങ്ങനെ ചെയ്തത്. സിലോണിൽ പ്രവേശിച്ച കാളിദാസൻ അന്തി ഉറങ്ങാൻ വേണ്ടി ഒരു വേശ്യാഗ്രഹത്തിൽ ചെന്ന് കയറി. ആ വേശ്യയാകട്ടെ ഒരു നല്ല സാഹിത്യരസിക കൂടിയായിരുന്നു. മുറിയിൽ പ്രവേശിച്ച കാളിദാസൻ ഭോജൻ രചിച്ച 2 വരി കവിതാശകലം കണ്ടു. അതെടുത്ത് അദ്ദേഹം ഇങ്ങനെ പൂരിപ്പിച്ചു. ബാലേ തപ മുഖാംബോജേ ദൃശ്യം ഇന്ദീവരദ്വയം. എന്താ മനസ്സിലായത്? കുസുമേ കുസുമോൽപത്തി ശ്രൂയതേ നച ദൃശ്യതേ എന്ന് പറഞ്ഞാൽ ആ കവിതയുടെ അർത്ഥം പൂവിൽ പൂ ഉണ്ടാകുന്നത് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ലെന്നാണ്. അതിന് കാളിദാസൻ പൂരിപ്പിച്ചത് ഇങ്ങനെയാണ്. ബാലേ തപ മുഖാംബോജേ, പെണ്ണെ നിന്റെ മുഖമാകുന്ന താമരയ്ക്കകത്ത് ദൃശ്യം ഇന്ദീവരദ്വയം 2 കരിങ്കൂവളപ്പൂക്കൾ കാണുന്നുണ്ടല്ലോ. എന്താ ഇപ്പൊ പൂവിനകത്ത് പൂ ഉണ്ടാകുന്നില്ലേ? സ്വന്തം നിലയിൽ 20,000 വരാഹം പ്രതിഫലം കിട്ടാൻ വേണ്ടി ആ വേശ്യ അന്ന് രാത്രി കാളിദാസനെ കുത്തിക്കൊന്നു. ഇതാണ് ഐതിഹ്യം. വിശ്വസാഹിത്യത്തിലെ മറ്റേതൊരു നായികയെക്കാളും മിഴിവുറ്റൊരു കഥാപാത്രമാണ് ശകുന്തള. ഉത്കടമായ പ്രേമത്തിന്റെ പ്രതീകമാണ് ശകുന്തളയെന്ന് ശാകുന്തളം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാവും. ഉത്കടമായ പ്രേമമുള്ളവരായി മറ്റാരും ഇല്ലെന്നാണ് സാർ പറയുന്നത്? സാഹിത്യത്തിലില്ല. ദുഷ്യന്തന്റെ പെട്ടെന്നുള്ള വേർപാടാണ് ശകുന്തളയുടെ പ്രേമം ഉദാത്തമാക്കിയിട്ടുള്ളത്. ശൃംഗാരം രസരാജനാണ്. വിപ്രളംബ ശൃംഗാരമാണ് ശൃംഗാരത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം. വിപ്രളംബ ശൃംഗാരം എന്ന് പറഞ്ഞാൽ അകന്നിരുന്നു കൊണ്ടുള്ള പ്രേമം. ദുഷ്യന്തന്റെ വേർപാടിൽ ഉഗ്രമായ പ്രേമവികാരം കൊണ്ട് ശകുന്തള വിശ്വസാഹിത്യത്തിലെ മറ്റെല്ലാ നായികമാരെയും പുറന്തള്ളിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് കാളിദാസൻ ഒരു അസാധാരണ പ്രതിഭാശാലി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാധയ്ക്ക് മാത്രം പ്രത്യേക ട്യൂഷൻ കൊടുക്കുന്നത് ശരിയാണ്? അതിൽ ഒരു ശരികേടുമില്ല. എനിക്ക് സമയമുള്ളപ്പോൾ ആരും വന്നാലും ട്യൂഷൻ എടുക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാവർക്കും വേണ്ടി ചില പ്രത്യേക ക്ലാസ്സുകൾ, അതായത് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ പ്രയോഗത്തിൽ വന്നിരിക്കുന്നത് രാധയുടെ ട്യൂഷൻ മാത്രം. ഈ ദുഃഖികളൊന്നും ആഗ്രഹം ഒരു കലാകാരി എന്നുള്ള നിലയിൽ രാധയോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഒരു അധ്യാപകന് ഒരു വിദ്യാർത്ഥിയോട് പ്രത്യേക താല്പര്യം കൊണ്ടുവന്നു. ആരാ ശ്രമിക്കുന്നത്? ക്ലാസ് വിട്ട് വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ സ്റ്റുഡൻസുമായി ചില കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. കോളേജിലെ ചുമരെഴുത്തുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അത് കണ്ടെങ്കിലും അത്ര കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഭാസന്മാരായ പ്രിയ വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിലും എന്റെ ക്ലാസ്സിൽ തന്നെയുമുണ്ട്. കണ്ടേക്കാം. പക്ഷേ അവർക്ക് വിട്ടിത്തങ്ങൾ വിളിച്ചു പോവാൻ നമ്മൾ അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് മിസ്റ്റർ അരവിന്ദൻ രാധയുടെ സ്പെഷ്യൽ ട്യൂഷൻ തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൽ അഭിഹിതമായി എന്തുണ്ട് സാർ? എനിക്കറിയില്ല. ट्यूशन राधा की कॉलेज पढ़ी साध्यम नियंत्रिक्कन कहियाथेयुम ट्यूशन अरविंद सार इन अनावश्यक वाक संसा अनावश्यम आवश्यमे नी क्लास स्पेशल क्लास प्रेम सब्जेक्ट डॉक्टरेट नी नी पोडी इन मुदल ट्यूशन कुटो प्रोफसर अच्छी किन्नार पुस्तक इन मुखत मुखत वाटो तलवेदन अयो अने चूड़े चूड़े नोक चूड़े पनियल पनियल चूड़े वैकुनते इलंद चूड़ा या भय पनियंगानो उज्ज्वल सूक्षिक मोड़ा पुस्तक का सारे कंधमान पुस्तक वाईको आरोग्य प्रधान कुछ पढ़ी पढ़ी उद्योग भरी पनिकरद संपादा इवे संपाद अभविचान और वर्ष कहियट कुे पक्षे इवे कल्याण कहक राधे कुे कलपाले दीर्घकालते एकांतान इंजीवश्योड़ कल मनोल राधे पर धारा इन ट्यूशन पक्षे सारोटो राधे അറിയിച്ചില്ല ഇങ്ങോട്ട് വന്നത് പ്രത്യേകിച്ച് രാധയ്ക്ക് ട്യൂഷൻ വേണ്ടെന്ന് വെച്ചത് പ്രൊഫസർ പറഞ്ഞതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് മാത്രമായി ക്ലാസ് നടത്തേണ്ടെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഓഹോ അതുകൊണ്ടായിരുന്നു രാധകുഞ്ഞിന്റെ മുഖത്തിന് ഒരു വാട്ടം ഉണ്ടായിരുന്നത് കുട്ടികൾ എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞുകൊണ്ടായിരിക്കും കൃഷ്ണപിള്ള സാർ അങ്ങനെ പറഞ്ഞത് ഛേ 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 പിള്ളേരെ പോലെ ആമോ പ്രൊഫസർ അങ്ങനെ ഇത്ര ഇടിഞ്ഞ മനസ്സുകാരനാണോ ഒരു കലാകാരി എന്നുള്ള നിലയിൽ രാധയോട് എനിക്ക് പ്രത്യേക താൽപര്യം തോന്നി അതുകൊണ്ടാണ് പഠിത്തത്തിൽ മോശമെന്ന് കണ്ടപ്പോൾ പ്രത്യേകം ട്യൂഷൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് അത് സാറിന്റെ ഒരു വലിയ മനസ്സുതി ഇപ്പോൾ എനിക്ക് രാധയെ ക്ലാസ്സോടും റാങ്കോടും കൂടി ചെയ്യിപ്പിക്കണമെന്ന് താൽപര്യമുണ്ട് ഒരു വാശി അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ട്യൂഷൻ കൊടുത്തോളാം വളരെ സന്തോഷം സാറിന് സമയമുള്ളപ്പോഴൊക്കെ വന്ന് അവക്കൊക്കെ പറഞ്ഞു കൊടുക്കും മോളെ സാറിന് കാപ്പി വ്യാസഭാരതത്തിലെ ഒരു കഥാഭാഗമാണ് ശാകുന്തളം ആ കഥയെ കാളിദാസൻ കൈകാര്യം ചെയ്തപ്പോൾ ഒരു വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു ശാകുന്തളം അഭിജ്ഞാന ശാകുന്തളമായി അതായത് ശകുന്തളയെ ദുഷ്യന്തൻ മോതിരമണിയിക്കുന്നതും ദുർവാസാവ് ശപിക്കുന്നതും മോതിരം നഷ്ടപ്പെടുന്നതും അതുകൊണ്ട് ദുഷ്യന്തൻ ശകുന്തളയെ ഓർക്കാതിരിക്കുന്നതും ഒക്കെ കാളിദാസൻ എഴുതി ചേർത്തിട്ടുള്ള കഥകളാണ് രാജാവിന്റെ പ്രവൃത്തികളെ നീതീകരിക്കാൻ വേണ്ടിയാണ് ഭോജരാജാവിന്റെ കവിശതസിലെ ഒരു അംഗമായിരുന്ന കാളിദാസൻ മനപൂർവ്വം ഇതൊക്കെ എഴുതി ചേർത്തത് എന്ന് വ്യക്തമാണ്. സുൽത്താൻമാരെ പോലെ ഇഷ്ടം തോന്നുന്ന എല്ലാ സ്ത്രീകളോടൊത്ത് രമിക്കുവാനും നൂറ്റുകണക്കിന് സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടും പഴയ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ദുഷ്യന്തനും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനായിരുന്നില്ല. അപ്പോ യാദൃച്ഛികമായി കണ്ടുമുട്ടിയ ശകുന്തളയെ സ്വാഭാവികമായി ദുഷ്യന്തൻ മറന്നിരിക്കണം. ദുഷ്യന്തന് ഒട്ടേറെ ഭാര്യമാരുണ്ടായിരുന്നു. ആ കാര്യം കാളിദാസനും സമ്മതിക്കുന്നു. ദാരപരിശയിൽ ഇവളെ കൂടി മാനിച്ചിടേണം എന്നാണ് കന്വൻ ദുഷ്യന്തന് നൽകുന്ന അറിയിപ്പ്. ഒട്ടേറെ ഭാര്യമാരുള്ളതിൽ ശകുന്തളയെ കൂടി ഉൾപ്പെടുത്തണമെന്നർത്ഥം. പിന്നെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ശകുന്തളയെ കൂടുതൽ ബഹുമാനിക്കണം എന്നൊരർത്ഥവും വരുന്നുണ്ട്. ഏതായാലും ദുഷ്യന്തന് ഒട്ടേറെ ഭാര്യമാരുണ്ട് എന്നുള്ള കാര്യം കാളിദാസനും സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് കൂടി വെച്ചിട്ട് രാധ ഒരു ലേഖനം എഴുതും. നന്നായാൽ അത് ഞാൻ പത്രങ്ങൾ കൊടുക്കാം. എഴുതും. കാവ്യമോഹിനി കാളിദാസന്റെ മാനസനന്ദിനി നിന്റെ മാലിനി തീരത്തു ഞാൻ തീർക്കും എന്റെ സാഹിതീക്ഷേത്രം. കാമിനി കാവ്യമോഹിനി കാളിദാസന്റെ മാനസനന്ദിനി നിന്റെ മാലിനി തീരത്തു ഞാൻ തീർക്കും എന്റെ സാഹിതീക്ഷേത്രം. കാമിനി സ്വർഗം ഭൂമിയെ തപസിൽ നിന്നുണർത്തിയ സുവർണ നിമിഷത്തിൽ സ്വർഗം ഭൂമിയെ തപസിൽ നിന്നുണർത്തിയ സുവർണ നിമിഷത്തിൽ കണ്ട് കണ്വാശ്രമത്തിനു നിന്നെ കിട്ടിയതെന്തര സുലഭ സൗഭാഗ്യം. കാവ്യമോഹിനി കാളിദാസന്റെ മാനസനന്ദിനി നിന്റെ മാലിനി തീരത്തു ഞാൻ തീർക്കും എന്റെ സാഹിതീക്ഷേത്രം. കാമിനി വൽക്കലം മുറുകും മാറിലെ നിറഞ്ഞ താരുണ്യം നിത്യം വൽക്കലം മുറുകും മാറിലെ നിറഞ്ഞ താരുണ്യം എന്റെ ഗാന്ധർവമംഗല മാലം കാർത്തുന്നതേത് സ്വയംവര ശുഭമുഹൂർത്തം. കാവ്യമോഹിനി കാളിദാസന്റെ മാനസനന്ദിനി നിന്റെ മാലിനി തീരത്തു ഞാൻ തീർക്കും എന്റെ സാഹിതീക്ഷേത്രം. കാമിനി ശകുന്തളേ, ഞാൻ ശകുന്തളയല്ല, രാധയാണ്. ശകുന്തളയെ പോലെ തന്നെ സുന്ദരിയും പ്രേമവതിയുമാണ് രാധ, വൃന്ദാവനത്തിലെ രാധ. പക്ഷേ ശകുന്തള ശാലീനയാണ്. ആശ്രമത്തിന്റെ നൈർമല്യവും മാൻപേടയുടെ സാധുശീലവും വനപുഷ്പങ്ങളുടെ ഹൃദയഹാരിതയും ഉള്ളവളാണ് ശകുന്തള. രാധ അങ്ങനെയല്ല, തീഷ്ണമായ കാമവികാരങ്ങളുള്ള മോഹിനിയാണ്. ഞാൻ നാരായണ പണിക്കരുടെ മോൾ രാധയാ. വലിയ ശാലീനതയില്ല, തീഷ്ണ വികാരവും ഇല്ല. രാധ ലേഖനം എഴുതും, നാളെ ഞാൻ വരുമ്പോ പൂർത്തിയാക്കി കാണിക്കണം. സാർ പോവാണോ? ഇന്ന് എനിക്കിനി കൂടുതലായി ഒന്നും പറഞ്ഞു തരാനില്ല. എഴുതും, നാളെ ഞാൻ വരുമ്പോ എല്ലാം കാണിച്ചാൽ മതി. രാധ എന്തിനാ കരയുന്നത്? ക്ലാസ്സിൽ പോകുന്നില്ലേ? ക്ലാസ്സിൽ കുട്ടികൾ വെള്ളം കൂട്ടുന്നുണ്ട്. കാരണം എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. ഞാൻ അവധിയെടുക്കാൻ പോവുകയാണ്. ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കും. പോയില്ലയോ? ഇല്ല. ആ രാധ പോയി. ഞാൻ അങ്ങേ കാണാനാണ് വന്നത്. ആ എന്താ കാര്യം? വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് സംസാരിക്കാനുള്ളത്. ആ സംസാരിക്കാമല്ലോ. എന്താ സാറിന്റെ മുഖത്ത് ഒരു പരിഭ്രമവും പരവേശവും കാണുന്നുണ്ടല്ലോ? ഞാൻ വലിയ മനപ്രയാസത്തിലാണ്, അതേപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആ വരണം വരണം, നമുക്ക് അവധി സംസാരിക്കാം. ഇന്നോളം യാതൊരുവിധ ചിത്ത സ്വഭാവങ്ങളുമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങയുടെ കുടുംബം പോലുള്ള ഒരു നല്ല കുടുംബമാണ് എന്റേത്. അന്തസ്സ് മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ. അടുത്ത ബന്ധുക്കളില്ല എന്നൊരു അയോഗ്യത മാത്രമേ എനിക്ക്. അതൊരിക്കലും അയോഗ്യതയല്ല സാർ. ശ്വാസം മുട്ടാ കാര്യം പറയണം. രാധയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഇക്കാര്യം പറയാൻ സാറത്ര വിമർശപ്പെട്ടെന്തിന്? സാർ ഒരിക്കലും തെറ്റായ കാര്യമല്ലെന്ന് പറഞ്ഞത്. രാധയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനുള്ള കുലീനതയും യോഗ്യതയും ഉദ്യോഗ പദവിയും എല്ലാം സാറിന്. അങ്ങനെ തോന്നുന്നത് എന്റെ ഭാഗ്യം. ഒരു നിമിഷം പോലും രാധയെ കാണാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അത്രത്തോളം ഞാൻ രാധയെ സ്നേഹിക്കുന്നു. എന്റെ ഈ താല്പര്യം കുട്ടികളുടെ ഇടയിൽ പോലും ഒരു സംസാര വിഷയമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഉടനെ ഞാൻ ഇവിടെ വന്ന് ഇത് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി രാധയോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സാറിന് അങ്ങനൊരു തോന്നലുണ്ടായ സ്ഥിതിക്ക് എന്നോട് തന്നെ വന്ന് പറയാൻ തോന്നിയത് നന്നായി. ഒരു അന്തസ്സുള്ള മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ രാധയെ സാറിന് വിവാഹം കഴിച്ചു തരാൻ നിവർത്തിയില്ല. തെറ്റിദ്ധരിക്കരുത്, എന്റെ കുടുംബത്തിലെ ഒരേ ഒരു സന്തതിയാണ്. എന്റെ ദൂരക്കൂടുള്ള ഒരു അനന്തരവനെ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പോവാ. അല്ല, എന്റെ വിചാരം അവൾക്കും അറിയാം. അവൻ ഒരു അഡ്വക്കേറ്റാണ്, ശശി എന്നാണ് പേര്. ഇവളും കൂടെ ഒരു ഡിഗ്രി എടുത്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും വൈകിയത്. എന്റെ മോളുടെ ഗുരുനാഥന് ഇങ്ങനൊരു വിവാഹ താല്പര്യം ഉണ്ടായ സ്ഥിതിക്ക് കഴിയുന്നതും വേഗം ഞാൻ അവളെ എന്റെ അനന്തരവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചോളാം. അല്ല കാപ്പിടിച്ചിട്ടു വേണ്ട, ഞാൻ പോകും. ആ എന്നാലേ ഒരു കാര്യം പറയാൻ. സാറിന് എന്റെ മോളോട് പ്രേമം തോന്നിയിരിക്കുന്ന സ്ഥിതിക്ക് മേനാശി വീട്ടിൽ വരാൻ പാടില്ല. അതായത് ട്യൂഷൻ വേണ്ടാന്ന് അർത്ഥം. എന്നാ പൊയ്ക്കാം. മോളെ ഇരിക്ക. അരവിന്ദൻ മാഷെ പറ്റി മോളുടെ അഭിപ്രായം എന്താ? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അച്ഛാ. വലിയൊരു തറവാട്ടി ജനിച്ച ആളാണ്. ചെറുപ്പത്തിലേ അച്ഛൻ മരിച്ചുപോയി. 6 മാസം മുമ്പ് അമ്മയെ മരിച്ചു. വീട്ടിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. നല്ലൊരു കവിയും കലാകാരനുമാണ്. എന്നോട് വലിയ ഇഷ്ടമാ. നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അയാൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. വിവാഹം സാധ്യമല്ലെന്നും മേലാൽ ഇവിടെ വരുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ശശിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അയാളുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ഒഴിച്ച് അയാളുമായി മറ്റു യാതൊരു ബന്ധവും പാടില്ല. അയാൾ സംസാരിക്കാൻ പോലും പാടില്ല. മോളെ അച്ഛനെ വിശക്കുന്നു. മോളെ ഒന്നാം प्रेम भिक्षुगी 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു. प्रेम भिक्षुगी 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു. പ്രേമ ഭിക്ഷുകി 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 കരഞ്ഞും തലമുറകൾ വന്നു. ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്നു. ചവിട്ടിക്കുഴച്ചിട്ട വീതികളിൽ പൊഴിഞ്ഞ നമ്മൾ തൻ കാലടിപ്പാടുകൾ പൊടികൊണ്ടു മൂടിക്കിടന്നു. എത്ര നാൾ പൊടികൊണ്ടു മൂടിക്കിടന്നു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ, ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു. പ്രേമ ഭിക്ഷുകി 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 നടന്നും തളർന്നും വഴിയമ്പലത്തിലേ നടന്നും തളർന്നും വഴിയമ്പലത്തിലെ നടക്കൽ വിളക്കിൻ കാൽച്ചുവട്ടിൽ വിടർന്ന നമ്മൾ തന്മാനസപ്പൂകൾ വിധി വന്നു നുള്ളിക്കളഞ്ഞു. ഇപ്പോഴും വിധി വന്നു നുള്ളിക്കളഞ്ഞു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും മടുക്കാതിരുന്നെങ്കിൽ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു പ്രേമ ഭിക്ഷുകി 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 अरविंद सारे क्लास वाणुमो का कई बियू कई मनसो आग्रह अद्देशव राधा वेगम नाम संसा आरें क्या राधे अच्छन कुटे प्रावश्यम आवर्ति प्रेम नाटक अभिनयिष्टम राध कॉलेजू इन्ले रात्रि रोटी नोक आरुम का वेगम पोकना राधे का मन अटक वैया आग्रह राधे का या विचार പക്ഷേ ഇറങ്ങി വരുമെന്നുള്ള ഊഹമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഒരു തെറ്റ് ഇനി എന്നിൽ നിന്നും ഉണ്ടാവില്ല. അങ്ങ് എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നു. അച്ഛനൊരു കത്ത് തന്നയച്ചു. ഇത് അച്ഛൻ തന്നെ തന്ന കത്താണോ? അതെ. എന്റെ ഹൃദയവേദനയും സ്നേഹവും അറിയാവുന്ന നിലയ്ക്ക് കത്തെഴുതി എനിക്കൊന്നും അറിയിക്കാനില്ല. തൻ്റെ ഉള്ള ഒരു പുരുഷനെ പോലെ അങ്ങ് പെരുമാറിയാൽ രാധ ഏത് സാഹസവും കാണിക്കും. ആവർത്തിച്ച് കേട്ടിട്ടുള്ള പ്രേമനാടകത്തിലുള്ള വരികളല്ല ഞാൻ പറയുന്നത്. എന്താ ഇത്? ആനോട് കാണില്ലേ? ആര് വേണമെങ്കിലും കണ്ടോട്ടെ, ഈ ലോകം മുഴുവൻ കണ്ടോട്ടെ. നീ എന്റേതാണ്, എന്റേത് മാത്രം. എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്റെ ഭാര്യയാകാൻ പോകുന്നു. ഇതാ നോക്കൂ, നിന്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന അതാണ്. നമ്മുടെ വിവാഹത്തിൽ നടത്തി തരാൻ അദ്ദേഹം ഒരുക്കമാണെന്ന്. ഇത് ദേഹത്തൊന്നിങ്ങനെ വീഴാതെ അച്ഛന് വയസ്സായില്ലേ? എന്താ ഇവിടെ നിനക്ക്? എന്താ എന്താ കുഞ്ഞിന് പതിവില്ലാത്തൊരു സന്തോഷം? എനിക്ക് സന്തോഷമാണ്, സന്തോഷം. കാര്യം കാണിക്കാതെ കാര്യം പറയൂ. അച്ഛൻ അറിയാൻ വയ്യാത്ത ഒരു കാര്യം എനിക്കില്ല. അറിവില്ല ഒരു വഷളനാണല്ലേ കുറിപ്പേ? ആണേ, രഹസ്യമായിട്ടൊരു കത്ത് കൊടുത്താൽ അത് മറ്റുള്ളവരെ അറിയിക്കും. ഇങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അയാൾക്ക് രഹസ്യക്കത്ത് കൊടുക്കാൻ കഴിയുമോ? നിന്റെ ഒരാഗ്രഹത്തിനും അച്ഛനെതിരല്ല മോളെ. നീ എപ്പോഴും ആനന്ദമായിട്ട് കഴിയണമെന്നേ അച്ഛൻ്റെ ആഗ്രഹമുള്ളൂ. പിന്നെ മറ്റൊരാഗ്രഹമുള്ളത് ഈ കുടുംബത്തിൽ ഒരു സന്തതിയെ കൂടെ കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. എനിക്കൊരു അപ്പൂപ്പനാവണം. ചിരിച്ചത് ഞാനും ചിരിച്ചു. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാ. അടുത്ത ഒരു നല്ല മുഹൂർത്തത്തിൽ എന്റെ മകളുടെ കല്യാണം നടക്കാൻ പോകുന്നു. ഇപ്പൊ കാര്യം മനസ്സിലായിട്ട് ചിരിച്ചതാണേ. വളരെ കാലമായിട്ട് കുഞ്ഞിന്റെ കല്യാണ സദ്യ ഉണ്ണാൻ വേണ്ടി ഞാൻ കാത്തു ഇരിക്കുകയാണ്. എന്താണ് നോക്കി നിൽക്കുന്നത്? ആ തലയിറ കൊണ്ടുപോയിട്ട് അപ്പൂക്കുന്നത് എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. മംഗളമായിട്ട് ഇനിയും പലതും നടക്കാറുണ്ട് കുറുപ്പേ. പിന്നെ ഇല്ലേ, ഇനി പലതും നടക്കണം. അതെന്തിനാ ചിരിച്ചത്? ഞാൻ ചിരിച്ചു, പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നീ സ്ത്രീയല്ലേ? പോരെങ്കിൽ നിന്റെ ചേട്ടത്തിയുടെ മകളാണ് രാധ. രക്തബന്ധമുള്ളവർക്ക് അത് മനസ്സിലാവും. എന്റെ മനസ്സിൽ തോന്നുന്നത് നിന്റെ മനസ്സിലും തോന്നും. നിന്റെ ഭർത്താവ് ഗോപാലനാരുടെ മനസ്സിലും തോന്നും. എന്താ? എനിക്ക് പിടികിട്ടിയില്ല. തനിക്ക് പിടി കിട്ടിക്കോളൂ. ഒരു കാര്യം എനിക്കറിയാം ശങ്കരിയമ്മേ, പണിക്കിടത്ത് ഞാൻ മനസ്സിൽ എന്ത് വിചാരിക്കണോ അത് മംഗളമായിട്ട് കലാശിക്കും. എന്നെപ്പോലെ ഒരു പിതാവല്ലായിരുന്നെങ്കിൽ ഇവരുടെ വിവാഹം ഇത്ര മംഗളമായിട്ട് നടക്കില്ലായിരുന്നു. ഇല്ല ഇല്ല, ഇവർ രണ്ടുപേരും വല്ല മാവിന്റെ കൊമ്പത്തും കെട്ടിത്തൂങ്ങിയിരുന്നേനെ. ഇപ്പൊ നീ കെട്ടിത്തൂങ്ങില്ലായിരിക്കും, പക്ഷെ നിന്റെ ഭർത്താവ് കെട്ടിത്തൂങ്ങിയനെ. അത്രയ്ക്ക് ശുദ്ധാത്മാവ് ആശയര്. എനിക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല. എനിക്ക് ഉറക്കം വരുന്നത്. ഈ ചേട്ടൻ വർത്താനം തുടങ്ങിയാൽ നിർത്താൻ അറിയില്ല. നമുക്കറിയാം പോണം. പിള്ളേര് തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരുന്നത് ശരിയാണോ? അപ്പൊ ഞാൻ അറിയട്ടെ. നമുക്ക് എല്ലാവർക്കും പോയി കിടന്ന് ഉറങ്ങാം. നാളെ രാവിലെ അങ്ങോട്ട് വരും കേട്ടോ. എനിക്ക് അറിവില്ല. നടക്കേ. വരൂ കേറങ്ങോട്ട് വരൂ അങ്ങോട്ട് നടക്കടി രണ്ടൊരു നാണം അരവിന്ദ ഇങ്ങോട്ട് വരൂ ഇതാണ് നിങ്ങളുടെ കിടക്കമുറി രാധേ നിങ്ങൾക്കുള്ള പാല് അത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കോളേജിൽ പോകണം അവധി എടുത്തിട്ടുണ്ട് രണ്ടുപേർക്ക് അവധിയാണോ ഓ വളരെ ശ്രദ്ധയോട് വായിക്കുന്നുണ്ടല്ലോ രാധേക്കാൾ നാളും അരവിന്ദനാണ് അങ്ങനെയൊന്നുമില്ല വായിച്ചോളൂ വായിച്ചോളൂ ഞാൻ പോവാ രാധേ കഥ അടയ്ക്കാൻ മറക്കരുത് കേട്ടോ നിനക്കെന്താ കാര്യം അപ്പുറത്തേക്കോ ഓ കഥ അടച്ചോ സാഹിത്യമൊന്നും മനസ്സിലാവുന്നില്ല നീരോത്ഫലം കരിങ്കുളപ്പൂവാണെന്നറിയില്ലേ കവികൾ അതിനെ എന്തിനോട് അനുഭവിക്കാറുള്ളൂ എന്ന് അറിയാമല്ലോ രാധയുടെ കരിങ്കുളപ്പൂക്കളിൽ മയക്കമുണ്ട് അത് രാത്രി ഉറങ്ങാത്തതുകൊണ്ടാണ് രാവിലെ കളിയൊക്കെ വന്നിരിക്കുകയാണോ എനിക്കതല്ല സംശയം വാസുന്തി ഈ മാന്തളിരിൽ ദന്തക്ഷതം കാണാത്തതുകൊണ്ടാണ് അത് സാറിന്റെ പല്ലും മൂർച്ച പോരാഞ്ഞിട്ടാ പക്ഷേ താപര പൊട്ടികളിൽ നഗക്ഷതം കാണും നഗക്ഷതം വരേണ്ട കാര്യമില്ല നുള്ളി വിടർത്തുമ്പോഴാണ് തകച്ചതുമുണ്ടായത് ആ അതുപോട്ടെ ഞങ്ങളുടെ സാറവിടെ മുൻവശത്തെ മുറിയിലുണ്ട് അച്ഛന്റെ അടുത്ത് നമ്മൾ ചിരിക്കുന്ന മറ്റും കേട്ട് കാണും അത് സാരമില്ല ഞങ്ങൾ വന്നത് ഇനി അഭിനന്ദിക്കാനാണ് സരസനും സുന്ദരനുമായ സാറിനെ നീ സ്വന്തമാക്കിയില്ലേ അഭിനന്ദനങ്ങൾ വളരെ വേഗം നിന്റെ പഠിത്തം മുടങ്ങട്ടെ നീ ഒരു അമ്മയും ആകട്ടെ ആ വിശേഷം പറഞ്ഞത് മതി വരൂ കാപ്പി കുടിക്കാം കാപ്പി കുടിക്കാനൊക്കെ ഇനിയൊരു ദിവസം വരാം ഞാൻ കക്രേശിയുടെ വീട് വരെ പോണം പോട്ടെ നോക്കണേ എത്ര നേരമായിട്ട് നമ്മൾ അവിടെ കാത്തിരിക്കും പറ്റി വലിയ ഒളിപ്പിച്ച മോളെ നീ കാപ്പി കുടിച്ചോ കുടിച്ചു ഭർത്താവിന് കാപ്പി കൊടുക്കാതെ നീ എവിടെ കൂട്ടുകാരികളുടെ കൂടെ പോയിട്ട് വരുന്നത് നിന്നോടും അരവിന്ദനോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നു ഗോപാലന്മാർ വന്നത് നന്നായി നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ തരണം ആര് മകളും മരുമകനും കുറുപ്പന കുറുപ്പിന് കൂടി കിട്ടിയാ കിട്ടിയില്ല ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചയച്ചാൽ പിന്നെ അവൾ അച്ഛന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഓ നിനക്കും പിടി കിട്ടിയില്ല അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇവരുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ അതുകൊണ്ട് അവർ ഈ വീട്ടിൽ ഇറങ്ങി പോകണം ഇവർക്ക് താമസിക്കാൻ ഞാൻ വീട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ താമസിച്ചാലേ ഇവരുടെ ആ സ്വാതന്ത്ര്യം നടക്കില്ല ഇണക്കിരുവികളെപ്പോലെ ഇങ്ങനെ കളിച്ചിരസിച്ച് നടക്കേണ്ട ഒരു സമയമല്ലേ ഇത് പ്രായം ഞാൻ ഏതാണ്ടൊക്കെയോ പേടിച്ചു പോയി ഞാനിപ്പോഴും കുഴഞ്ഞു കിടക്കുക എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല തന്റെ ആയുഷത്ത് എനിക്ക് പിടി കിട്ടത്തില്ല കേട്ടോ വളർന്നേ ഇവളുടെ സുഖമാണ് എന്റെ ആനന്ദം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും ഇത്ര പറയാനുണ്ടോ മോളെ ഇന്ന് തന്നെ നിങ്ങൾ ആ പുതിയ വീട്ടിലേക്ക് മാറണം ഒരു നല്ല സമയമാണ് വീടിന്റെ അകവശം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയട്ടെ ഇങ്ങനെ ആയപ്പോ ഇത് താഴെ നിങ്ങളുടെ മോളിലാണ് അച്ഛൻ ഇവിടെ തന്നെ താമസിക്കും അച്ഛ. അച്ഛന്റെ കൂടെ താമസിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ മാത്രമേ ഉള്ളെങ്കിലും മുന്നായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർക്ക് അവര് അസൗകര്യം തന്നെയാ. പിന്നീട്ടോ നമുക്ക് ഇപ്പോഴല്ലേ വയസ്സായത്. രാത്രോടൊപ്പം എവിടെ താമസിക്കുന്നത് എനിക്കൊരു പോലെയാണ്. കണ്ടോ അരവിന്ദൻ കുറച്ചുകൂടെ. പിന്നെ മോളെ നാളെ പോലെ നീ കോളേജിൽ പോകണം. നീ ഒരു വിദ്യാർത്ഥിനിയായിട്ടും അരവിന്ദൻ ഒരു അധ്യാപകനായിട്ടും ഒരു ക്ലാസ്സിൽ കയറി ചെന്നാലേ മറ്റുള്ളവർക്ക് അതൊരു അസൗകര്യമായിരിക്കും. നീ ഇപ്പൊ പഠിച്ചു കഴിച്ചു വലിയ ഉദ്യോഗം പഠിക്കാൻ പോകുന്നില്ലല്ലോ. അത് നേരം ഇവര് വളരെ നേരം പോക്കും പറയും. മറ്റുള്ളവർക്ക് അതൊരു അസൂയായിരിക്കും. എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ വയസ്സന്മാർ പോകണം. അച്ഛൻ ഇപ്പൊ തന്നെ പോവാണോ? ഇതുപോലെ ഇംഗ്ലണ്ടിൽ അമേരിക്കയിലോട്ട് പോകണം. എപ്പോഴെങ്കിലും വരുന്നത് ആ ഞാനും ഇപ്പൊ വരും. കുറുപ്പേ ഞാനിപ്പോ വരണം. ആ താൻ വരണം. തരണം വരണം. എത്ര സ്നേഹമുള്ള അച്ഛനല്ലേ. നമുക്ക് മുകളിൽ പോവാം. അമ്മയുടെ ശകുന്തള നമ്മളെ സ്വീകരിക്കാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. ദാഹാർത്ഥ മാൻപീടയ്ക്ക് ശകുന്തള വെള്ളം കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ ദാഹം തീർക്കാൻ ദുഷ്യന്തനും വേണ്ടതായിരുന്നു. നിന്റെ ദുഷ്യന്തൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ ഞാൻ കണ്ടോ. എത്രയോ നാളുകൾക്ക് ശേഷം ആനന്ദം നിറഞ്ഞൊരു ജീവിതം അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. എനിക്കും ദുഃഖമൊന്നുമില്ല. നിന്നെ ഞാൻ ഒരു കാലത്തും ദുഃഖിപ്പിക്കില്ല. നീ എന്നോട് കൂടി ഉള്ളപ്പോ ഞാനും ദുഃഖിക്കുകയില്ല. നമ്മൾ രണ്ടുപേരും സ്വർഗീയ സുഖം അനുഭവിക്കും. രാധയ്ക്ക് താരാട്ട് പാടാൻ അറിയാം. അതിന് സമയം വരട്ടെ. താരാട്ടിന്റെ ഈണം എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ ഈണത്തിൽ ഒരു പാട്ട് പാടും. ഞാൻ ആനന്ദിക്കട്ടെ. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. ആരോഗ്യമാണ് പ്രധാനം കേട്ടോ. അച്ഛൻ അടുത്തേക്ക് വരും, ഞങ്ങൾ ഇപ്പൊ കാപ്പ് കുടിച്ചേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരാളെ കാണും, ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛന്റെ ബുക്ക് ആ ബുക്ക് അവിടെ ഇരിക്കട്ടെ. അവർ രണ്ടുപേരും ഇവിടെ ഇല്ല, എവിടെ പോയിട്ടില്ലല്ലോ. എന്റെ കൊച്ചമ്മയൊന്നും പറയണ്ട, അദ്ദേഹം കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും കൂടി നടക്കാനെന്ന് പറഞ്ഞാണ്. കളിയും ചിരിയുമായിട്ട് രാത്രിയാവുമ്പോഴേക്കും കയറി വരും. അവര് കൊണ്ട് വലിയ യോജിപ്പല്ലേ? യോജിപ്പെന്നോ? ഒന്നും പറയണ്ട, യോജിപ്പെന്ന് പറയാൻ ഇടവരിയാത്ത യോജിപ്പ. അദ്ദേഹത്തിന് കുളിക്കണമെങ്കിൽ കൂടി രാധക്കുഞ്ഞ് വേണം, ഉണണമെങ്കിൽ അടുത്ത് വേണം, ഉറങ്ങണമെങ്കിൽ കൂടെ. അത് പിന്നെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെയാണ്. ഉറങ്ങാൻ നേരത്തൊരു വിളിയുണ്ട്. ആട്ടെ, അവൾക്ക് മാസം തെറ്റിയോ? ഏത് മാസം? എടി, കൂലി തെറ്റിയോന്ന്? ഓ അതോ, തെറ്റിയിട്ടില്ല, ഇന്ന് 4. കല്യാണം കഴിഞ്ഞിട്ട് നാളെ കുറച്ചായല്ലോടി. അവരത് കരുതുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ കുറെ നാള് സൂഹിക്കാമല്ലോ. ഒരു കൊച്ചായ പിന്നെ എന്തോന്ന് സുഖം, അതിന്റെ കരച്ചിലും ബഹളവും. അത് നേരാ, ഞങ്ങളുടെ അവിടുത്തെ കാര്യം ഓർത്ത തന്നെ മതിയല്ലോ. പിള്ളേരെല്ലാം വിരിച്ച് കിടത്തി ഉറക്കി വരുമ്പോഴേക്കും അങ്ങനെ 3 ഉറക്കം കഴിയും. കുറച്ചു നേരായി. വീട്ടിൽ വിശേഷം വല്ലതും ഉണ്ടോ? ഞാൻ ഇവിടെ വല്ല വിശേഷം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോകാൻ വന്നത്. എന്തിടി വന്നൊരു നാണോ? കുഞ്ഞമ്മ ഉണ്ടായിരിക്കണം. കുഞ്ഞമ്മേ, ഞാനും കുഞ്ഞമ്മയ്ക്ക് വല്ലതും കുടിക്കാൻ കൊടുത്തോ? ഇപ്പൊ കൊടുത്തേക്കാൻ. കുറുപ്പ്, എന്തോ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലല്ലോ? അയ്യോ, ഇത് പഴയ കാലമൊന്നുമല്ലേ, എല്ലാം നിയന്ത്രണമല്ലേ. നിയന്ത്രണമല്ലേ? ഈ വീട്ടിൽ കുഞ്ഞുണ്ടായിക്കാണെ എനിക്ക് തിടുക്കമായി. വിശേഷം വല്ലതും ഉണ്ടോന്നറിയാൻ ഞാൻ ശങ്കരിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതേതായാലും നന്നായി. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എന്നും കുഞ്ഞു കളിച്ച് നടക്കണം, പ്രസവിക്കാൻ ഒക്കത്തില്ല. എന്ന് നവവിധു. നവവിധു? ഓ നവവിധു. ഈ ഊട്ടിയിലും കോവളത്തും എല്ലാം ഓടിച്ചാടി നടക്കുന്ന ഒരു ഏർപ്പാടില്ലേ? എടോ മധുവിധു എന്ന് പറയണോ? ഓ അത് തന്നെ. കുഞ്ഞുങ്ങളുണ്ടായാലേ പിന്നെ അതിനൊക്കുകയില്ല. പോരാൻ ഇപ്പൊ സർക്കാരും അതിനു വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്നുണ്ട്. बसंगे कुटिकल और कुे का आश नोण अ शंकरी आगे मोड़ान चेटन रूल क्षमिक वयसो एभिप्राय अब चेपे अंजार कहम कुटी मे तीरानो इो आर्करा अल सूत्र निरोधन मिटापेट या चोदी प्रसविकाद राधक विषमत्र मौनमाणुपूल वीटल चेटा नमुक आरे ज्योतिषमें प्रश्न नोकियालो अब वेदाणो एपरू दृढ़ नोक ोणे सुरविडे स्फालिये मण्डवे सन्मादङ्गारादिपीठो परिवर्तितं सेव्यमानं सुरौकै दानस्थं वामबाहुं मृगविवर्षं ज्ञानमुद्रं वहन्तं नागदत्योगविष्टं ददृषिणे ज्ञानविशोणमिनले രാധയെന്നവേ ശുദ്ധശക്തിയിൽ ജനിച്ചു പെൺകുട്ടിക്ക് സന്താനലാഭം ഉണ്ടാകാത്ത ഉദാഹരണമുള്ളതിനെപ്പറ്റി നവഗ്രഹങ്ങൾ ശരിയായി അനുകൂലിച്ച് വെളിവാക്കി തരികയും രാധഭഗവാൻ അനുകൂലിച്ച് ശരിയായ നിലയിൽ നേടുകയും ചെയ്യണമേ ഗുരുവേ. ആ മിഥുന ലഗ്നമാണ്. മിഥുനം കണ്ടാൽ വ്യസനം വേണ്ടെന്നുണ്ട്. എങ്കിലും यो यो भाव स्वामी दृष्टो युदो वा सौम्यस्य सत्य सत्याधिवृत्ति എന്നൊരു ന്യായമുണ്ട്. അതനുസരിച്ച് ഇവിടെ ചന്ദ്രനും രാഹുവും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ദോഷമാ ഗ്രഹണയോഗം. രാഹു വിഷകാരകനാണല്ലോ, ചന്ദ്രന്റെ തേജസ്സിനെ ഇങ്ങനെ അപഹരിച്ചിരിക്കുക. അപ്പോ ദോഷമാണ്. അപ്പൊ അതിനെ നിയമം അനുസരിച്ചാണെങ്കിൽ ഒരു ആഭിചാര പ്രയോഗമുണ്ട് എന്ന് പറയണം. അപ്പൊ മന്ത്രവാദം വേണം. അത് തന്നെ മന്ത്രവാദം. അപ്പൊ ഒഴിവ് കാണുന്നു ഒന്ന് നോക്കിക്കളയാം. അപ്പൊ ഞാൻ സങ്കല്പിക്കാം ഒരാളിനെ കണ്ടാട്ട് ദേവാലയം നോക്കിയാ വളരെ ഉത്തമമാണ്. കർക്കിടക രക്തമാണ്. കർക്കിടകന്റെ അധിപൻ ചന്ദ്രനാണ്. ശോഭനമാണ്. വേണ്ടത്ര സന്താനങ്ങൾ ഉണ്ടായിക്കൊള്ളൂ. അങ്ങനെയല്ല അങ്ങനെയല്ല, ഞാൻ കാണിച്ചുതരാം. മനസ്സിലായോ? ആ ഞാൻ കാണിച്ചുതരാം. എടോ കുട്ടിച്ചാട്ടൻ, താനാണോ ഈ കുട്ടികളെ കൊണ്ടല്ല ഇതെല്ലാം ജീവിക്കുന്നത്? എടോ ഇത് ദാരിദ്ര്യം പിടിച്ച കളിയാ. കല്ലാടുന്നിടത്ത് നെല്ലാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ആട്ടെ, ഇതെല്ലാം ഇവിടുത്തെ ആശാന്റെ മക്കളാണോ? ഓഹോ, ഇതെല്ലാം ഒറ്റ വഴിക്കിന് പോന്നാണോ? അമ്മായി ഏതാടാ ഈ അഞ്ഞായി? ഈ പകരം പറഞ്ഞത് കേട്ടോ അമ്മായി, ഇതെല്ലാം ഒരു വഴിക്കിന്ന് പോകുന്നതാണോ? അല്ല, കുറെ വായിനോടെ പോന്നതാ. ഇപ്പൊ എന്തോ വേണം അറിഞ്ഞിട്ട് അതിലവനെ കേറി വന്നിരിക്കുക അമ്മാടിത്തരം പറയുവാനായിട്ട്. അല്ല പെങ്ങളെ, ഗർവിക്കാൻ പറഞ്ഞതല്ല. നമ്മുടെ ആശാനെ ഒന്ന് ആശുപത്രി പറഞ്ഞാച്ചാലേ ഇനി ഇവിടെ കൊച്ചുങ്ങളുടെ എണ്ണം കൂടുകയില്ല. ₹25 കയ്യിൽ കിട്ടുകയും ചെയ്യും. എടോ, ഞങ്ങൾക്ക് കൊച്ചുങ്ങളുടെ തനിക്കല്ലേ വാസം. ആശാനെ തനിക്കറിയാമോ? ഒരു വാസ്മാങ്ങ് ജനിച്ചിട്ടാ മതി. ₹100. അല്ല വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. നീ അറിയത്തില്ലയോ നമ്മളെ പണിക്കൽ അദ്ദേഹത്തിന്റെ അവിടെ ചുമ്മാതല്ല എന്റെ പിള്ളേരെ കണ്ടിട്ട് പ്രാഗിയത്. ഒരു പിഞ്ച് കാല് കാണാൻ ഭാഗ്യമില്ലാത്ത കൂട്ടരല്ലേ? അപ്പൊ മറ്റു പിള്ളേരെ കാണുമ്പോഴേ അസൂയ കൂടും. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയ കാരണം എന്താണാവോ? ആശാട്ടി പറഞ്ഞ കാര്യത്തിന് തന്നെയാ. അവർക്കൊരു സന്തതി വേണം. അത് ആശാനെ കൊണ്ട് തന്നെ വേണമെന്നാ അവരുടെ ആശ. വന്ന് കേറിയപ്പോഴേ പോക്കിത്തരം പറഞ്ഞോണ്ടാ കേറി വന്നത്. ഇത്രയും പിള്ളേരെ കണ്ടപ്പോ ആശാനെ കൊണ്ടൊന്ന് സാധിപ്പിക്കണമെന്ന് ചെമ്മാടിത്തരം പറഞ്ഞാലോ തന്റെ ചൂലും കടി അവിടെ വച്ചിട്ടുണ്ട്. അറിഞ്ഞല്ലേ കാര്യം എന്താന്ന് വെച്ചാ അറിയട്ടെ. എന്തോ അറിയാനാ? ഓഹോ, കേട്ടപ്പോ ഒന്ന് പൊടി ആഗ്രഹമല്ലേ? വല്ല ദുരുദ്ദേശം മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ പണ്ട് മലയാളാലേ പിള്ളേരെയൊക്കെ പറക്കി കെണ്ടി ചാടിയവരെ ഞാൻ ഈ പിള്ളേരെയൊക്കെ പറക്കിത്തോണ്ട് കെണ്ടിലോട്ട് ചാടും. എന്റെ ഭഗവാനെ, നിനക്ക് ഈ നല്ല ബുദ്ധി കുറെ നേരത്തെ തോന്നിയിരുന്നെങ്കിലേ ഞാൻ ഇന്ന് എവിടെ എത്തിയത്? ഈയിടെയായിട്ട് അവളുടെ ബുദ്ധി ഒന്ന് മറിഞ്ഞെടുക്കുക. ഒരബദ്ധം പറ്റി. ഭർത്താവുമായിട്ട് പിണങ്ങി പിരിയാൻ വേണ്ടി ഒരുത്തിക്ക് കൊടുക്കാനായിട്ട് ഒരു പഴം ജപിച്ചു വെച്ചിരുന്നു. അത് അബദ്ധത്താൽ അവളെടുത്ത് തിന്നുപോയി. അന്ന് മുതൽ തുടങ്ങിയ ഏനക്കേടത്. എന്നാൽ അതൊന്ന് ഒഴിച്ചു കളയാനാണെങ്കിൽ എനിക്ക് ഇതേവരെ ഒരു കൈയൊഴിവും കിട്ടിയില്ല. ഏതായാലും ജോത്സ്യര് കണ്ട ഒഴിവ് ആശാൻ ആ പെണ്ണിനാരോ ഗൂഢോത്തരം ചെയ്തിട്ടുണ്ട് പോലും. അതൊന്ന് തീർത്തു കൊടുത്താൽ സന്തതി ഉണ്ടാവുമെന്നാ പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ ഡി ഫോഷി? എന്നാ പിന്നെ വന്നു പറഞ്ഞാൽ അങ്ങ് ചുട്ടാ പോരായിരുന്നോ? എന്നാ നിങ്ങൾ വേഗം പോയി. ആട്ടെ, അവിടെ ചെന്ന് പറഞ്ഞാട്ടെ ആശാൻ ഏറ്റെന്ന്. ആശാന്റെ ഒരൊറ്റ ഹോമം. ഇപ്പൊ ഒരു കൊച്ചു വേണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. ഇരട്ട വെറേപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാട്ടെ. ഇരട്ട അതെനിക്ക് മനസ്സിലായി. ഈ മിറ്റത്ത് വന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പൊ തന്നെ മോളെ. കുഞ്ഞമ്മയോ? അറിയുന്നില്ലേ? കോളേജിൽ പോയി. ഇരിക്കൂ കുഞ്ഞമ്മേ. ഇതെന്താണ് കുഞ്ഞമ്മേ? മന്ത്രവാദി ഒരു മെയ് ജപിച്ചു തന്നു. രാവിലെ കുളിച്ച് ശുദ്ധമാറി 15 ദിവസം ഈ നെയ്യ് സേവിക്കണം. 15 ദിവസം പഥ്യം. എന്തിനാ? ഇത് കഴിച്ചാൽ നീ ഗർഭിണിയാവുമെന്ന് ആ മന്ത്രവാദി ഉറപ്പു പറഞ്ഞു. ഞാൻ ഗർഭിണിയാവില്ല കുഞ്ഞമ്മേ. അങ്ങനെ പറയരുത് മോളെ. വിശ്വാസമായിട്ട് ഈ നെയ്യ് കഴിക്കേ. ഈ നെയ്യ് കഴിച്ചാൽ ഗർഭം ഉണ്ടാവുമെങ്കിൽ ജാന് കഴിച്ചാലും നമ്മുടെ കുറുപ്പമ്മാവൻ കഴിച്ചാലും ഗർഭം ഉണ്ടാവും. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് രാധേ? ഞാൻ പ്രസവിക്കില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കാരണം എനിക്ക് കുഞ്ഞമ്മയോടൊന്നും പറയാൻ സാധിക്കുന്നില്ല. പറയും മോളെ, നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കാണണ്ടേ? ഈ കുടുംബത്തെ സന്തതി ഇല്ലാത്തത് കൊണ്ട് നിന്റെ അച്ഛന് ഊണ് ഉറക്കൂല്ല. വിവാഹം കഴിച്ച് 4 കൊല്ലമായിട്ടും ഞാനും എന്റെ ഭർത്താവും തമ്മിൽ. മടിക്കാതെ പറയും മോളെ. ഭാര്യ ഭർത്താവെന്ന നിലയിൽ കഴിഞ്ഞിട്ടില്ല. അരുവിന് നിന്നോട് ഇഷ്ടമല്ലേ? വളരെയേറെ ഇഷ്ടമാണ്. എന്റെ കൂടെ കിടക്കാതെ അദ്ദേഹം ഉറങ്ങുക പോലുമില്ല. പക്ഷേ നീ അതേപ്പറ്റി അരുവിനോടൊന്നും ചോദിക്കില്ല. ഞാൻ എങ്ങനെ ചോദിക്കൂ? അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗമായിരിക്കും. എന്റെ വിധിയാണെന്ന് കരുതി ഇത്രയും കാര്യം ഞാൻ ഒന്നും പുറത്തു പറയാതെ ജീവിച്ചു. സത്യമാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്. എന്റെ കുടുംബം നശിപ്പിച്ചു, എന്റെ മകളുടെ ജീവിതം തകർത്തു. ചേട്ടൻ ബഹളം കൂട്ടാതെ. മറ്റാരെങ്കിലും അറിഞ്ഞാൽ അയാൾക്കും അവൾക്കും നമ്മുടെ കുടുംബത്തിനും ആക്ഷേപമാണ്. ഇനി എന്തൊരാക്ഷേപം? ഭഗവാനെ, എന്റെ മകൾക്ക് ഈ ഗതി വന്നല്ലോ. ഇരിക്കാമല്ലോ. ഞാൻ ഇരിക്കാമെന്നല്ല, എന്റെ മകനെ വിളിക്കൊണ്ട് പോകാമെന്നാണ്. അങ്ങ് എന്താ നീ പറയുന്നത്? ഞാൻ എല്ലാം തെളിച്ച് പറയാൻ വിടും. എനിക്കെല്ലാം മനസ്സിലായിടും. തന്നെപ്പോലെ ഒരു നീചനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. വിദ്യാഭ്യാസമുള്ള താൻ എന്തിനെന്ത് മോളെ ചതിച്ചു? ഒരു കുഞ്ഞുകാരെ കാണാൻ ആഗ്രഹിച്ചത് എന്നെ താൻ ചതിച്ചില്ലേ? മറുത്തടിക്ക് തുല്യനായി താൻ എന്തിനു മിണ്ടിപ്പോയത്? രോഗിയായി നിങ്ങൾ ഒരു കളിപ്പാവയോടുള്ള കൗതുകത്തോടെയല്ലേ എന്റെ മകൾ വിവാഹം ചെയ്ത് അവളുടെ ജീവിതം തകർത്തത്? ഈ കുടുംബത്തിൽ ഒരു സന്തതിയില്ലാത്ത വേദന നീചനായി നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ കഴിവില്ലായ്മയെ പറ്റി നിങ്ങൾ അറിഞ്ഞില്ല തന്നെയാണ് ഇവിടെ വിവാഹം ചെയ്തത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ താത്തയെ വിളിച്ചോണ്ട് പോകുന്നു. കഴിയുന്നതും വേഗം അവളുടെ വിവാഹബന്ധം വീഴ്ത്തി കൊടുക്കണം. എനിക്കവിടെ ആരും വിവാഹം ചെയ്ത് കൊടുക്കണം. സാധ്യമല്ല, സാധ്യമല്ല. എന്റെ ഭർത്താവിന്റെ അടുത്തുനിന്ന് ഞാൻ എങ്ങും വരില്ല. ഞങ്ങളുടെ വിവാഹബന്ധം വേർപെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ അമ്മയല്ലെങ്കിലും ഞാനൊരു ഭാര്യയാണ്. എന്റെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് എന്റെ അച്ഛൻ പോലും. പണിക്കരത്തെണ്ടോ ഒരാളിനെ ഇനി പറഞ്ഞു വിട്ടുകൊണ്ടാ മതിയായിരുന്നത്. ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടല്ലോ. നമ്മളെ പണിക്കരത്തി നീ ആ പിള്ളേരെ ഒന്ന് അകത്തോട്ട് ഓടിക്കൊണ്ടു എന്ത് പറയും? നോക്കി അകത്തോട്ട് എനിക്ക് ഓടി. पो इनोट इक्यानन അപ്പോ മകള് നൈസേവ തുടങ്ങിയായിരിക്കുമല്ലോ അല്ലേ? ഇല്ല, മാസം കൂടെ കഴിഞ്ഞിട്ടാവാൻ ഉദ്ദേശിച്ചാൽ. പിന്നെ നെയ്സ് കഴിക്കുമ്പോൾ കുറച്ച് ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ട് ഇരിക്കണം. ആ ശുദ്ധി കൊണ്ടും വൃത്തി കൊണ്ടും ഒന്നും കാര്യം നടക്കില്ല, പണി വേറെ വേണം. അയ്യോ അങ്ങനെ പറയരുത്, സങ്കടമുണ്ട്. പലർക്കും പുത്രഭാഗ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളവനാ ഈ ഞാൻ. ആ ഇത് അങ്ങനെയുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞാട്ടെ, ഒരു വാക്ക് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഇതിനാണ് സാധിച്ചെടുക്കാമായിരുന്നല്ലോ. ആ സാരമില്ല, ഇപ്പൊ സാധിച്ചാലും കുഴപ്പമില്ല. എന്നാ ഒരു സെക്കൻഡ് ഒന്നും ഇരുന്നാട്ടെ, ഞാനിപ്പോ വന്നു. ഭഗവാനെ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത എനിക്ക് ഈ മനോവേദന ഉണ്ടാക്കി തന്നല്ലോ. അവിടെ നിന്ന് വിഷമിക്കാതിരിക്കണം, ആശാൻ കഴിവുള്ളവനാ, അദ്ദേഹം എല്ലാം ചെയ്തു തരും. ഇവിടെ പിള്ളേർ തന്നെ ഒരു ബറ്റാലിയൻ. ഇത് നോക്കിയാൽ കാത്തിയാനി, ഈ പിള്ളേരൊന്നും ഇങ്ങോട്ട് പുറത്തോട്ട് വിടരുത്, ഇത് പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ളതാ. ഈ നൂല് ഞാനങ്ങോട്ട് ജപിച്ചു തരാം. ഇത് രാധമ്മയുടെ അരയെ കെട്ടിക്കണം. ഓ പിന്നെ ഈ നൂല് ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പോവരുത്, ആകർഷിക്കും. ഈ നൂല് ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പോയാൽ വശീകരിക്കും. ഞാൻ ഇത് വൈകുന്നേരം കൊടുത്ത് അയച്ചോളാം. ഇത് അരയെ തന്നെ ബന്ധിക്കണം. ഓ അത് ഞങ്ങളെ അപ്പൊ പോയിട്ട് വരാം. ശരി. പാത്രങ്ങളൊക്കെ കഴുകി കത്തിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്തേക്കുള്ള വാതിലൊക്കെ അടിച്ചേക്കണം കേട്ടോ. കുഞ്ഞമ്മ ഈ സമയത്ത് കുറുപ്പിനെ കൂട്ടിട്ടാ വന്നത്. എനിക്ക് നിന്നോട് ഒരു ദിവസം അറിയിക്കാനുണ്ട്. എന്താണ് കുഞ്ഞമ്മ? ഞാൻ അവിടെ വന്നു പറയണ്ട കേട്ടോ. എന്താ കുഞ്ഞമ്മ പറയാൻ വന്നത്? നിന്റെ അച്ഛൻ പോയി മന്ത്രവാദിയെ കണ്ടു. അയാൾ ഈ ചരട് ജനിച്ചു തന്നു. ഇത് നിന്റെ അരിയിൽ കെട്ടിയാല് അതിന് നിന്റെ ഇരയിലുള്ള എല്ലാ രീതികളും മാറുന്നാ പറഞ്ഞത്. എനിക്കിതിലൊന്നും നീ സംശയമൊന്നും പറയരുത്. ഇത് വിശ്വാസമായിട്ട് കെട്ട്. ഞാൻ പോകുന്നത് കെട്ടണം കേട്ടോ. കാമശാസ്ത്രമെഴുതിയ മുനിയുടെ കനകത്തൂലികേ നീ മാനവഹൃദയമാം തൂണീരത്തിലെ മന്ത്രശരമായി എന്തിന് മല്ലീശരമായി. കാമശാസ്ത്രമെഴുതിയ മുനിയുടെ കനകത്തൂലികേ നീ മാനവഹൃദയമാം തൂണീരത്തിലെ മന്ത്രശരമായി എന്തിന് മല്ലീശരമായി. കാമശാസ്ത്രമെഴുതിയ മുനിയുടെ കനകത്തൂലികേ മനുഷ്യാത്മാവിനെ തപസിൽ ഉണർത്തുവാനോ ജ്ഞാനധന്യമാം മനുഷ്യാത്മാവിനെ തപസിൽ ഉണർത്തുവാനോ ജനനവും മരണവും മയങ്ങുമ്പോൾ വന്നു ജന്മവാസനകൾ തിരുത്തുവാനോ താളം തകർക്കുവാനോ. കാമശാസ്ത്രമെഴുതിയ മുനിയുടെ കനകത്തൂലികേ മധുരവും ദിവ്യവുമാമനുരാഗത്തിനെ മാം സദാഹമായി മാറ്റുവാനോ രാഗം കിഴയ്ക്കുവാനോ കാമശാസ്ത്രമെഴുതിയ മുനിയുടെ കനകത്തു ोगम कल മരണം വരെ നിങ്ങളെ ശുശ്രൂഷിച്ച് കന്യകയായി ജീവിക്കാൻ ഉറച്ച ഒരു ഭാര്യയാണ് ഞാൻ. ഇപ്പോഴാണ് എന്റെ ഹൃദയത്തിന് മുറിവേറ്റത്. നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല. ദൈവമേ, മനുഷ്യൻ ഇങ്ങനെയാണോ? സ്വന്തം ഭാര്യയെ ഷോക്കേസിലെ കൗതുക വസ്തുവിനെ പോലെ വെച്ചിട്ട് കാമസംതൃപ്തിക്ക് വേണ്ടി അന്യ സ്ത്രീകളെ തേടിപ്പോകുന്ന മനുഷ്യന് ദൈവത്തിന് പോലും മാപ്പ് കൊടുക്കാനാവില്ല. ഞാൻ നശിച്ചു, എന്റെ ജീവിതം നശിച്ചു, എന്റെ കുടുംബം തളർന്നു. ഈ നിലയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. താനു, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. നിനക്ക് ശമ്പളം ബാക്കിയുണ്ടോ? ഇതിരിക്കട്ടെ. നിന്റെ പെട്ടിയോ തുണിയോ വല്ലതും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ. श्यामधामादिरामंगल्ये सन्मुहूर्ते महिलागुणमियं नष्टमे रोहिणीभ्यां संगे भंग्याजिनित्याय अळवोडु जगदी मूलगन्धं मुकुन्दन എന്താണ് നീ അതിനാണെന്ന് പറയാൻ കാരണം? ഒന്നുമില്ല, വെറുതെ വന്നതാ. നിന്റെ മുഖം നോക്കിട്ട് എന്തൊക്കെയോ സംഭവിച്ചു തോന്നുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. അരവിന്ദനുമായി ഒന്നുമില്ല. ഇനി ഞാൻ അച്ഛനോടൊപ്പം ഇവിടെ താമസിക്കാൻ പോവാ. ഞാൻ വന്നത് എന്താണ് മോളെ ഇതിന്റെ അർത്ഥം? ഇന്നലെ രാത്രി എന്തുണ്ടാ? എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല കുഞ്ഞമ്മേ. നീ പണിഞ്ഞു പോന്നത് എന്തേ? നീ ഒന്നും മിണ്ടാതിരുന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധി കാണാൻ പറ്റുമോ? എന്റെ അച്ഛൻ രാവിലത്തെ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ എന്ത് പറയും? എങ്ങനെ പറയും? അറിയാതിരുന്നാലോ? പറയേണ്ടത് എന്റെ ഭർത്താവിനെ പറ്റിയാണ്, പറയുന്നത് എന്റെ കുഞ്ഞമ്മയോടാണ്. ആധർമ്മ സങ്കടത്തിലാണ് ഞാൻ. നീ ഒന്നും ഒളിച്ചു വെക്കണ്ട. എന്റെ ഭർത്താവിന് രോഗമൊന്നുമില്ല, എന്നോട് ബന്ധപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ പറഞ്ഞു വിട്ടു. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. രാധേ, രാധേ, എന്റെ രാധ ഇവിടെ. या तेल माप चोद राधे जीविक साध्यम राधे 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 और निमिषम जीविक साध्यम अभी उड़ा मगल उड़ा या माप देखो क्षमो इन या नी या जीविक या उड़ू वरू नमुक वीटल नी या नी एवड़े अवड़े या नी विषम तू इन और मनशास्त्र का डॉक्टर वह शरी कुछ समय राधयो चल चोद राधे और मनशास्त्र संसा मरका എല്ലാം തുറന്നു പറഞ്ഞു നിങ്ങൾ ഒരു കിടക്കയിലാണോ കിടക്കാറുള്ളത് അതെ ഒരു ദിവസം പോലും എൻ്റെ കൂടെ കിടക്കാതെ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല അരവിന്ദന ലൈംഗികമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രേരണ ഉണ്ടായിട്ടുള്ളതായി അനുഭവം ഉണ്ടോ ഒന്നും മറക്കാതെ പറയൂ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല उड़कल अया चेष्ट चल राधयोड शारीरिक बंधपा साधा दुखम तोनाल कुटबोधम अंगेर सन्ोषवान अया लैंगिक क्यों पी ए संसा संसा या संसा അദ്ദേഹം വിഷയം മാറ്റിക്കളെ ഓഹോ നേരത്തെ അച്ഛൻ പറഞ്ഞ കാര്യം നേരിട്ട് നിങ്ങൾ കണ്ടതാണോ അതെ ശരി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വന്ന് കാണുക അരവിന്ദനെ ഞാൻ കണ്ടോളാം അങ്ങനെ ആട്ടെ ശരി വന്നോളൂ സാർ സാർ മിസ്റ്റർ അരവിന്ദൻ हेलो मिस्टर अरविंदन कवियोड़ वाले इष्ट अदान परचयपा वे आड़ा അമ്മ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. ഓ 5 വർഷമായി. അമ്മയോട് വളരെ സ്നേഹമായിരുന്നല്ലേ? അമ്മയായിരുന്നു എന്റെ സർവസ്വവും. അച്ഛൻ മരിക്കുമ്പോ എനിക്ക് 5 വയസ്സായിരുന്നു. അരവിന്ദന് വലിയ ഒബ്ജെക്ഷൻ ഉണ്ടോ ഞാനൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന്? ഇല്ല. From now onwards, your subconscious mind will be completely under the control of my conscious mind. Aravindan, your mind will now go back to the memories of your youth, and you will now tell me your past story. Go on. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയായിരുന്നു. എൻ്റെ രാധയെപ്പോലിരിക്കും എൻ്റെ അമ്മ. അങ്ങനെ ഞാൻ വലുതായപ്പോ മോൻ എന്താ വല്ലാതിരിക്കണേ? अवड़े जीवित या मड़ू मोन आयु अम्मी कूड़ी अरू अम्मी वरा साधो मोने अवड़े आहार मूं दिवस या आहार कहच स्थिति अने मोने मोन अम्मी आहार कहना साधिक्ल अदे विड़ी वैच् या मोन आहार कह अम्मे कूड़ी कहना अम्म कह मोन कह मोन इन शाड्यम पिटालो मोन पढ़ी वैलियवन आवे अम्म या अम्मे मोने हास्टल वह तामसिक्कान पट्टुवा हास्टल तामसिक्कണ്ട പാളയനടുത്ത് വീട് എടുക്കാം അവിടെ താമസിക്കാം എത്ര കുടിയേ നല്ല കുടിയേ അമ്മേ അമ്മേ പനിയുണ്ടോ അമ്മേ ഞാൻ അവിടെ കൊണ്ടുവരുമ്പോൾ നീ ഇങ്ങോട്ട് വന്നോ അയ്യോ തലയിൽ വെള്ളം പോയില്ലടാ ഇങ്ങോട്ട് വാ തല വെച്ചിട്ട് അമ്മേ വെള്ളം ഐസ് മാരി ഇരിക്കുന്നു ഐസ് മാരി പച്ച വെള്ളത്തിൽ കുളിക്കേണ്ടാന്ന് പറഞ്ഞാലും കേക്കില്ല ഞാൻ പറഞ്ഞില്ലേ വെള്ളം അനത്തി തരാന്ന് മടിയമ്മേ നേരെ വരാ എന്നാ മുണ്ടടുത്ത് എളുപ്പം വാ ടിഫൻ കഴിക്കാം എന്നാ അമ്മേ എന്താണ് പലഹാരം പുട്ടും പയറും പപ്പടമാണോ ആ അതാണ് കഴിച്ചിട്ട് എളുപ്പം വാ നീ എന്താ മോനെ ഇത്ര വേഗം കിടന്നത് പാൽ കുടിക്കുന്നില്ലേ എനിക്ക് വേണ്ടമ്മേ എനിക്ക് കുടിക്ക് അമ്മ സമ്മതിക്കില്ല മതിയമ്മേ മുഴുവൻ കുടിക്ക് മതിയമ്മേ എനിക്ക് ഉറക്കം വരുന്നു ഈ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കണം ജീവിക്കാൻ വേണ്ടി ഞാൻ രാധയെ വിവാഹം കഴിച്ചു. രാധ എൻ്റെ അമ്മയാണ്. രാധ എൻ്റെ അമ്മയാണ്. ആ വരൂ 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 ഇരിക്കൂ ഇരിക്കൂ. രാഘവൻ ഞാൻ കണ്ടുപിടിച്ചു. അരവിന്ദനെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ്. അമ്മമാരെ മക്കളെ അമിതമായി സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ കുഴപ്പമാണ്. ആ രോഗം മാറ്റാൻ കഴിയും, മരുന്നുകൊണ്ടൊന്നുമല്ല, ചില നടപടികൾ കൊണ്ട് മാത്രം. അതേപ്പറ്റി രാധയോട് മാത്രം എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വെളിയിലിരിക്കും. ഓ അതെ തന്നെ. മനുഷ്യർക്ക് രണ്ട് തരത്തിലുള്ള മനോവ്യാപാരങ്ങളാണുള്ളത്. ഒന്ന് ബോധമനസ്സിന്റെ പ്രവർത്തനം, മറ്റേത് ഉപബോധമനസ്സിന്റെ. ഉപബോധമനസ്സിന്റെ പ്രവർത്തനം ബോധമനസ്സിന്റെ പ്രവർത്തനത്തെ നശിപ്പിച്ചൊരു കേസാണ് അരവിന്ദൻ്റേത്. ബോധമനസ്സിൽ രാധ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉപബോധമനസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ്. ലൈംഗികമായി ബന്ധപ്പെടാൻ തുടങ്ങുമ്പോൾ രാധ അയാളുടെ അമ്മ എന്നുള്ള ബോധമാണ് ആയിക്കുള്ളത്. രാധ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നൊന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഭർത്താവിൻ്റെ മുന്നിൽ അത്ര ലജ്ജിക്കേണ്ട ആവശ്യമില്ല. എന്ത് കാണിക്കാനുള്ള അവകാശം ഭാര്യയ്ക്കുണ്ട്. അയാളുടെ രോഗം വളരെ പഴകിയിട്ടുണ്ട്, പക്ഷെ അത് വകവെക്കേണ്ട ആവശ്യമില്ല. പച്ചയായി പറഞ്ഞാൽ അദ്ദേഹത്തിനെ ലൈംഗികമായി മത്തനാക്കാൻ വേണ്ടതെല്ലാം ചെയ്യണം. നിങ്ങളുടെ സ്വന്തം ഭർത്താവല്ലേ? ശരിയല്ല, ഞാൻ അങ്ങ് പോയേക്കാം. എന്നെ ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ. ഇനി ഒരിക്കലും ഞാൻ അങ്ങേ വിട്ടു പോവില്ല. ഒരിക്കലും നിനക്കെന്നെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് എങ്ങനെ മറക്കാനൊക്കൂ? എന്റെ ഭർത്താവിനെ എനിക്ക് മറക്കാനൊക്കില്ല. ഞാൻ ഭാഗ്യവാനാണ് താത്തേ, ഞാൻ ഭാഗ്യവാനാണ്. എന്തുമാത്രം ക്ഷീണിച്ചിരിക്കുന്നു. ഷേവില്ലാതെയും കുളിക്കാതെയും. ഞാൻ ഉടനെ പോയി ഷേവ് ചെയ്തിട്ട് വരാം. നമുക്ക് ഇന്ന് പുറത്ത് ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാം. ഇന്നിവിടെ പാചകം വേണ്ട. എന്നെ എളുപ്പമാവട്ടെ, ഞാൻ ഉടനെ വന്നേക്കാം. Yes, yes. Oh, yes. Yes, 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 yes. Oh, Radha Jaichu. Why would I not do that? I'm not a doctor, I can. He'll be all right soon. He'll be all right. ഭയപ്പെടാനൊന്നുമില്ല. രാധേ 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 നമുക്ക് പോണ്ടേ ഊണ് കഴിക്കാൻ? ഞാനിനിയും കുളിച്ചു കഴിഞ്ഞില്ല. മനോഹരിയായിരിക്കുന്നു. കാക്കയുടെ കുഞ്ഞും പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും ഉപ്പു തിന്നു വെള്ളം കുടിച്ചു. കൂട്ടിക്കേറി കിക്കിളി കിക്കിളി കൂട്ടിക്കേറി. കാക്കയും കാക്കയുടെ കുഞ്ഞും പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും ഉപ്പു തിന്നു വെള്ളം കുടിച്ചു. കൂട്ടിക്കേറി കിക്കിളി കിക്കിളി കൂട്ടിക്കേറി. കാക്കമ്മ കുഞ്ഞിനെ വിളിച്ചു. കാക്കമ്മ കുഞ്ഞിനെ കം കുത്തി തിരുനാഴി അരിയിട്ട് കഞ്ഞിയനത്തി കണ്ണി പിലാവില കുമ്പിള് കുത്തി കഞ്ഞി വിളമ്പാനിരുന്നപ്പോൾ കഞ്ഞിക്കുപ്പില്ല കഞ്ഞിക്കുപ്പില്ല കാക്കേം കാക്കയുടെ കുഞ്ഞും പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും ഉപ്പു തിന്നു വെള്ളം കുടിച്ചു കൂട്ടിക്കേറി കിക്കിളി കിക്കിളി കൂട്ടിക്കേറി പൂച്ചമ്മ കുഞ്ഞിനെ വിളിച്ചു പൂച്ചമ്മ കുഞ്ഞിനെ വിളിച്ചു പെരുച്ചാഴി മാന്തിയ കപ്പ കുറുക്കി കരിച്ചട്ടി കല്ലുകൊണ്ടടുപ്പു കൂട്ടി കണ്ണൻ ചിരട്ടയിൽ വേവിച്ചു വാങ്ങി കപ്പ വിളമ്പാനിരുന്നപ്പോൾ കപ്പയ്ക്കുപ്പില്ല കപ്പയ്ക്കുപ്പില്ല കാക്കേം കാക്കയുടെ കുഞ്ഞും പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും ഉപ്പു തിന്നു വെള്ളം കുടിച്ചു കൂട്ടിക്കേറി കിക്കിളി കിക്കിളി കൂട്ടിക്കേറി